അന്ന് 2015 സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ, കണ്ണൂരിലെ ആ ബോംബ് സ്ക്വാഡുകളുമായി ബന്ധപ്പെട്ട് രണ്ട് പേർ മരിക്കാനിടയായ സംഭവം പാർട്ടിയുമായി ബന്ധപ്പെട്ടൊരു സംഭവമില്ല. പാർട്ടിയുടെ അറിവോ സമ്മതമോ അക്കാലത്തില്ല. ഇന്നലെ ബി ജെ പി ആരോപിച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ സി പി എം ആണ്, അതുകൊണ്ട് സി പി എം ആസൂത്രിതമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പദ്ധതിയെടുക്കുന്നതാണ്. അതെ, അങ്ങനെ പെട്ടെന്ന് തന്നെ ബി ജെ പി അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതാണ് സംശയാസ്പദം. അവർക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഇത് സി പി എം ആണ്, അത് പോലീസല്ലേ കണ്ടെത്തുള്ളത്? അതിന് പകരം സി പി എം ആണെന്ന് ബി ജെ പി ഇങ്ങനെ ഒരു ആരോപണമായി വന്നത് തന്നെ ഇത് സംബന്ധിച്ചുള്ള ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. കൂടുതൽ വിലയിരുത്തലുകളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, നടന്നത് ഉഗ്ര സ്ഫോടനമാണ്, രണ്ട് മരണം സംഭവിക്കുന്നു, മൂന്ന് പേർക്ക് പരിക്കേൽക്കുന്നു, ബോംബ് നിർമ്മാണം അതൊരിക്കലും രാഷ്ട്രീയ പ്രവർത്തനമല്ല. അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ 2015 തള്ളിപ്പറയുന്നു. ഇന്നത് 2024 ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി ഇവർ രക്തസാക്ഷികളാക്കുന്നു, അവരുടെ സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു. ഈ ഒരു ഇരട്ടത്താപ്പ് എങ്ങനെ വിലയിരുത്താം? ഷിയാസ് അന്ന് നാല് പേർക്കാണ് പരിക്കേറ്റിരുന്നത്. യഥാർത്ഥത്തിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഇതിനെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ പോലും ആ ദിവസം തന്നെ ഈ മൃതദേഹങ്ങൾ അടക്കം ഏറ്റുവാങ്ങിയത് അന്നത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയായ പി ജയരാജനായിരുന്നു. പിന്നീട് സംസ്കരിച്ചതും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ ഭൂമിയിലാണ്. അതിനുശേഷം തൊട്ടടുത്ത വർഷം 2016 June 6 ഇത് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വന്നുകൊണ്ട് അവിടെ രക്തസാക്ഷി ദിനം ആചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ രക്തസാക്ഷി മണ്ഡപം പോലും പണിതീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു അത്ഭുതമില്ല എന്നുള്ള മട്ടിലാണ് അവിടുത്തെ സഖാക്കളുടെ പ്രതികരണമെങ്കിൽ പോലും. സാധാരണഗതിയിൽ ബോംബ് നിർമ്മാണം ഒരു പാർട്ടി പ്രവർത്തനമാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. അതായത് ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചാൽ പോലും അത് പാർട്ടി പ്രവർത്തനമാണ്, പാർട്ടിക്ക് വേണ്ടിയുള്ള ധീര ജീവത്യാഗമായി പരിഗണിക്കും, അതുകൊണ്ട് അവരെ രക്തസാക്ഷികളായി പ്രഖ്യാപിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ സി പി എം വളരെ പരസ്യമായി നൽകുന്നത്. പാനൂരിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുണ്ടായിട്ടുള്ള ആ സ്ഫോടനം വലിയ രീതിയിലുള്ള വിവാദമായതാണ്. അന്ന് സി പി എം പറഞ്ഞത് യാതൊരു ബന്ധവുമില്ല എന്നാണ്. ഒരു പക്ഷേ ആ ആൾക്ക് വേണ്ടിയിട്ടും, ഷെറിൻ എന്ന മരിച്ച ആൾക്ക് വേണ്ടിയിട്ടും സ്വാഭാവികമായിട്ടും ഇനി രക്തസാക്ഷി സ്മാരകം ഉയർത്തിക്കൂടെ എന്നുള്ള ചോദ്യവും ഉയർന്നേക്കാം. ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ഇരട്ട മുഖമാണ് എന്നുള്ള ആരോപണത്തെ ബലപ്പെടുത്തുന്നതാണ് ഈ ഒരു രക്തസാക്ഷി സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം. കാരണം പഴയ ജില്ലാ സെക്രട്ടറി, പഴയ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഏതാണ്ട് 8 വർഷത്തിന് ശേഷം അതേ സ്ഥലത്ത് തന്നെ ഒരു രക്തസാക്ഷി സ്മാരകം പണിതുകൊണ്ട് പുതിയ സംസ്ഥാന സെക്രട്ടറി തിരുത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. സി പി എമ്മിന് സ്വാഭാവികമായിട്ടും ബോംബ് നിർമ്മാണം സി പി എമ്മിൻ്റെ അജണ്ടയിലുള്ളൊരു കാര്യമാണ്, പാർട്ടി പ്രവർത്തകർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെ മരിക്കുന്നവർ, ബോംബ് നിർമ്മാണത്തിൻ്റെ മരിക്കുന്നവരൊക്കെ പാർട്ടിയുടെ രക്തസാക്ഷികളാണ് എന്നുള്ളൊരു ഔദ്യോഗിക പ്രഖ്യാപനം കൂടിയായി വേണം ഇതിനെ കണക്കാക്കാൻ. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും സി പി എമ്മിന് ഇപ്പോൾ പലതരത്തിലുള്ള ബോംബ് നിർമ്മാണത്തിൻ്റെയും ആക്രമണത്തിൻ്റെയും പേരിൽ, സി പി എമ്മിൻ്റെ പേരിൽ ഉയരുന്ന പഴി, അത് ഏറെക്കുറെ യാഥാർത്ഥ്യമാണെന്ന് എതിരാളികൾക്ക് വാദിക്കുകയും ചെയ്യാം. ഒരുപക്ഷേ ഈ ഒരു രക്തസാക്ഷി സ്മാരകം ഉയർത്തൽ ആ പ്രദേശത്തെ പാർട്ടി നേതാക്കളുടെയൊക്കെ തന്നെ വലിയ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.